എല്ലാവർക്കും എൻ്റെ കുക്കിംഗ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന ഈവനിങ് ഡിഷ് ഒരു എഗ്ഗ് ലസ് കേക്ക് ആണ് നമുക്ക് നോക്കാം ആ കേക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് എഗ്ഗ് കഴിക്കാത്ത ആൾക്കാർക്കൊക്കെ വളരെ പ്രയോജനപ്പെടും ഒരു ഫാസ്റ്റുള്ള ദിവസം ഉണ്ടാക്കി കഴിക്കാം വളരെ ഈസിയാണ് ഓവനൊന്നും വേണ്ട സ്റ്റൗവിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത് നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് പിന്നെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ചെയ്യാൻ മറക്കല്ലേ സബ്സ്ക്രൈബ് ചെയ്യണം ചെയ്തവരെ ലൈക്ക് ചെയ്യുകയും ഷെയർ ഒക്കെ വേണം എന്നിട്ട് കമൻ്റ് എഴുതണം എല്ലാവർക്കും വളരെ നന്ദി എൻ്റെ ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ഞാൻ ആദ്യമായിട്ട് നന്ദി പറയുവാണ് നമ്മൾക്ക് കിച്ചണിൽ പോയി കേക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ എൻ്റെ വീഡിയോയുടെ തൊട്ട് താഴെ സബ്സ്ക്രൈബ് എന്നൊരു ബട്ടൺ ഉണ്ട് അത് പ്രെസ്സ് ചെയ്യുന്നു അത് പ്രസ് ചെയ്യുമ്പോൾ റൈറ്റ് സൈഡിൽ ഒരു ബെൽ സിംബില് വരും അപ്പോൾ ആ സിമ്പിളും പ്രസ് ചെയ്യുന്നു അത് അതിന് വേണ്ടിയതാണ് ഞാൻ ഇന്ന് ഇതാണ് മെഷറിംഗ് കപ്പായിട്ട് എടുത്തേക്കുന്നത് എൻ്റെ ഒരു ഗ്ലാസ് ആണ് ഇതിന് രണ്ട് ഗ്ലാസ് മൈദ പിന്നെ വേണ്ടിയത് ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ പിന്നെ വേണ്ടിയത് അര ടീസ്പൂൺ ബേക്കിംഗ് സോഡ പിന്നെ വേണ്ടിയത് അരക്കപ്പ് പാലാണ് തിളപ്പിച്ച് ഞാനിത് തിളപ്പിച്ച പാലാണ് തിളപ്പിക്കാത്ത പാലാണ് ഒന്നുകൂടെ നല്ലത് പിന്നെ ഇതിന് ഞാൻ എടുത്തേക്ക് ഒരു നൂറ് എം എൽ ക്രീം നമുക്ക് ഈ അമൂലിൻ്റെ ഫ്രഷ് ക്രീം മാർക്കറ്റിൽ കിട്ടുമല്ലോ അതാണിത് പിന്നെ നമ്മൾക്ക് നമ്മുടെ പാലിൽ നിന്ന് എടുത്ത് വെച്ചേക്കുന്ന ക്രീം ഉപയോഗിക്കാം പാൽപ്പാടെ കുറേ ദിവസം എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അതെടുത്തൊന്ന് ബീറ്റ് ചെയ്തിട്ട് അതെടുക്കാം അതൊരു നൂറ് എം എ ഞാൻ അളന്ന് നോക്കി അതൊരു നൂറ് എം എൽ ആണ് പിന്നെ ആണെങ്കിൽ എല്ലാം മെഷറിംഗ് കപ്പ് ഞാൻ ഗ്ലാസ് ആണ് എടുത്തേക്കുന്നത് പിന്നെ ഇതാണ് ഇത് ഒരു കപ്പ് പഞ്ചസാര ഈ ഈ കപ്പിനാണ് ഞാൻ രണ്ട് കപ്പ് മൈദ എടുത്തേക്കുന്നത് അപ്പോൾ അതിന് ഒരു കപ്പ് പൊടിക്കാത്ത പഞ്ചസാരയാണ് ഇനി പൊടിക്കണം പിന്നെ ഇതിനൊരു മൂന്ന് ടീസ്പൂൺ ഓയിൽ വേണം വെജിറ്റബിൾ ഓയിൽ വേണം പിന്നെ വേണ്ടിയത് നമ്മൾക്ക് വാനില എസെൻസ് അത് ഇടുമ്പോൾ ഒരു സ്മെല്ലൊക്കെ വരും അപ്പോൾ ഇത്രയുമാണ് എഗ്ലെസ് കേക്കാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഇത്രയും വേണം നമ്മൾക്ക് ആദ്യമായിട്ട് വേണ്ടിയത് ഇതിൻ്റെ കൂടെ നമുക്ക് ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും കൂടി കൂടിയിട്ടൊന്ന് സീവ് ചെയ്യാം അതാണ് ഡ്രൈ ഇൻഗ്രീഡിയൻസ് രണ്ട് രണ്ട് കപ്പ് മൈദ ഇത് ബേക്കിംഗ് പൗഡറ് ഒരു ടീസ്പൂൺ നല്ലപോലെ ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ അപ്പോൾ അതിൻ്റെ പകുതി ബേക്കിംഗ് സോഡ ആര ടീസ്പൂൺ ബേക്കിംഗ് സോഡ ഇനി ഇത് നമ്മൾക്ക് നല്ലതുപോലെ സീവ് ചെയ്തെടുക്കണം ഒരു നാല് ടീസ്പൂൺ കൊക്കോ പൗഡർ ചേർക്കുമ്പം ഇതിൻ്റെ കളറ് നല്ല ബ്രൗൺ ബ്ലാക്കായിട്ട് കിട്ടും ഇതും കൂടി അങ്ങോട്ട് ഇടയുവാ നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഞാൻ പറഞ്ഞല്ലോ നമ്മളിതെല്ലാം കൂടെ സീവ് ചെയ്ത് വെച്ചിരിക്കുവാണ് ഇനി നമ്മൾക്ക് വെറ്റായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എടുക്കാം ആദ്യമായിട്ട് ഞാൻ പൊടിച്ച് വച്ചേക്കുന്ന ഷുഗർ നമ്മൾക്ക് എടുക്കാം അതുകൊണ്ട് ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഒരു കപ്പ് ഷുഗർ ആണ് എടുത്തത് ഷുഗർ ഗ്രാന്യൂൾസ് ആയിരുന്നു അത് ഞാൻ പൊടിച്ചു ഇനി ഇതിനകത്തോട്ട് നമ്മൾക്ക് ക്രീം ഇടാം ക്രീം ഹൺഡ്രഡ് എം എൽ ക്രീമാണ് എടുത്തേക്കുന്നത് എന്നിട്ട് ചെറുക ചെറുക വേണം ഈ ക്രീം നമ്മൾ മിക്സ് ചെയ്യാൻ അല്ലെങ്കിൽ ലംപ്സ് ഉണ്ടാവും എന്ന് വെച്ചാൽ ചെറിയ ചെറിയ ഉരുളകളായിട്ട് വരും അങ്ങനെ വരായിരിക്കാൻ സൂക്ഷിച്ച ചെറുക ചെറുക കുറേശെ ക്രീമിട്ട് കൊടുക്കണം ഈ കേക്കിനൊക്കെ മെഷർ ചെയ്തെടുക്കുന്ന കാരണം നമ്മൾ കഴിവതും ഒന്നും വേസ്റ്റ് ചെയ്യാൻ പാടില്ല കാര്യം നമ്മൾ കറക്റ്റ് എമൗണ്ട് ആണ് ഓരോന്നും എടുക്കുന്നത് നമ്മളെ ക്രീമിട്ട് ഇളക്കി ഇനി നമുക്ക് വേണ്ടിയത് നമ്മൾ എടുത്തു വച്ചേക്കുന്ന പാൽ അരക്കപ്പ് പാൽ അതങ്ങോട്ട് എടുക്കുക ഇനി ഒരു നാല് ടീസ്പൂൺ ഓയിൽ ഓരോന്ന് ഒഴിച്ച് കഴിഞ്ഞിട്ട് നല്ലതുപോലെ വിപ്പ് ചെയ്യണം ഇനി വാനില എസൻസ് അത് ടേബിൾ സ്പൂൺ ആണ് ടേബിൾ സ്പൂണിന് ഒരു സ്പൂൺ വാനില എസൻസ് ഇനി നമ്മൾക്ക് നമ്മുടെ പൊടിച്ച് വച്ചേക്കുന്ന ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചെറുക ഇങ്ങോട്ട് ഇട്ട് കൊടുക്കാം ഇത് കുറേശ്ശെ ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യണം ഇനി കുറേശ്ശേ ഇതിനകത്തോട്ട് ഇട്ട് കൊടുത്തിട്ട് ഇങ്ങനെ കുറേശ്ശെ കുറേശ്ശേ എല്ലാ ഡ്രൈ ഇൻഗ്രീഡിയൻസും ഇട്ട് ബീറ്റ് ചെയ്യണം ഇതാ എല്ലാ പൊടിയും കൂടി ഒരുമിച്ചെടുത്ത് കുടയാൻ പാടില്ല ഞാൻ കുറേശ്ശെ കുറേശ്ശെ ഇട്ടു ഇട്ട് വിപ്പ് ചെയ്തുകൊണ്ടിരുന്നു ഇനി ഒരു സൈഡിലോട്ട് കേക്കിൻ്റെ ബാറ്ററി ഇങ്ങനെ നമുക്ക് തോന്നിയ പാട് എല്ലായിടത്തും ഇളക്കാൻ പാടില്ല ഒരു സൈഡിലോട്ട് മാത്രം ഇങ്ങനെ ഇളക്കാം പിന്നെ നമ്മളുടെ എഗ്ഗ് കഴിക്കാത്ത ഒരുപാട് ആൾക്കാരുണ്ടല്ലോ ഇപ്പം എൻ്റെ ഒക്കെ ആണെങ്കിൽ എഗ്ഗ് കഴിക്കില്ല അപ്പം ഞാൻ ഓർത്ത് അവർക്കൊക്കെ കേക്ക് ഉണ്ടാക്കാമല്ലോ ക്രീമും പാലുമൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ നല്ല പാലാണ് വീട്ടിൽ വാങ്ങിക്കുന്നതെങ്കിൽ പാൽ തിളപ്പിച്ച് ഫ്രിഡ്ജ് വെച്ച് കഴിഞ്ഞ് നമ്മൾ സെക്കൻഡ് ടൈം എടുക്കുമ്പോൾ അതിൻ്റെ മുകളിൽ നല്ല പോലെ ഒരു ലെയർ വന്നിങ്ങനെ ക്രീം നിൽക്കും അപ്പോൾ എന്നും ആ ക്രീം എടുത്ത് ഒരു പാത്രത്തിലോട്ടെടുത്ത് ഫ്രീസറിലോട്ട് വെക്കുക അങ്ങനെ ഒരാഴ്ച ഒരാഴ്ചയാകുമ്പോഴത്തേന് നമുക്ക് നല്ല ക്രീം കിട്ടും ഒരക്കപ്പ് ഒരു കപ്പൊക്കെ നമുക്ക് അതുകൊണ്ട് നെയ്യും ഉണ്ടാക്കാം അപ്പോൾ അതാണ്ട് ഈ ഒരു ടെക്സ്റ്ററിലോട്ട് നമ്മുടെ കേക്ക് വന്നു ഇനി നമ്മൾക്ക് കേക്ക് തിന്നിനകത്ത് ഓയിൽ അപ്ലൈ ചെയ്യണം ഇവിടെ ഞാൻ ബട്ടർ എടുക്കാത്ത കാരണം കേക്ക് തിന്നിനകത്ത് ഞാൻ ദാണ്ടൊരു പേപ്പറ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഇതിനകത്തോട്ട് നമ്മൾക്ക് ആദ്യം ഓയിൽ അപ്ലൈ ചെയ്യാം ഇതാ ഞാനൊരു കേക്കിൻ്റെ എടുത്തു ആദ്യം കുറച്ച് ഓയിൽ അപ്ലൈ ചെയ്തു അത് കഴിഞ്ഞിട്ട് ദാണ്ടി പേപ്പർ ഇട്ടു അത് കഴിഞ്ഞിട്ട് വീണ്ടും കുറച്ച് ഓയിൽ അപ്ലൈ ചെയ്തു ശേഷം ഞാൻ മൈദയുടെ പൊടി ഇങ്ങനെ തൂകി ഇങ്ങനെ കുടഞ്ഞ് കളഞ്ഞു എക്സ്ട്രാ പൊടി ഇനി ഇതിനകത്തോട്ട് ഞാൻ കേക്കിൻ്റെ ബാറ്റർ ഒഴിക്കാൻ പോകണം അതിനോടൊപ്പം തന്നെ ഞാൻ ഇന്ന് ഇതിനകത്താണ് എൻ്റെ കേക്ക് ഉണ്ടാക്കുന്നത് ഇതൊരു വലിയ ഫ്രയിങ് പാനാണ് അത് ചൂടാക്കാൻ വെച്ചു അതിൻ്റെ അടിയിലൊരു ബേസ്മെൻറ്റ് പ്ലേറ്റ് വെച്ചിട്ടുണ്ട് ഇനി ഇതൊരഞ്ച് മിനിറ്റ് ഒന്ന് ചൂടാക്കുവാണ് ചൂടാക്കിയ ശേഷം നമ്മൾക്ക് കേക്ക് ഇതിനകത്തോട്ട് വെക്കാം ഇതാ വെക്കും എന്താ ഒരഞ്ച് മിനിറ്റായി ഞാനിത് തുറന്നു തുറന്നിട്ട് ഇത് ഹൈ ഫ്ലെയിമിൽ തന്നെ ഞാൻ വെച്ചേക്കുവാണ് ഹൈ ഫ്ലെയിമിൽ തന്നെ ഒരു അഞ്ച് മിനിറ്റ് വയ്ക്കുവാണ് അതിന് ശേഷമാണ് സിമ്മിൽ ഒരു തേർട്ടി ടു തേർട്ടി ഫൈവ് തേർട്ടി ഫൈവ് മിനിറ്റ്സ് വെച്ച ശേഷം ഞാനൊന്ന് ടൂത്ത് പിക്കും എന്തെങ്കിലും എടുത്ത് നോക്കും കേക്കിന് കേക്ക് വെന്തില്ല എങ്കിൽ സമയം കൂടെ നമ്മൾക്ക് വെക്കാം അപ്പം ഞാൻ കേക്കിൻ്റെ ബാറ്റ് എടുത്ത് വെക്കട്ടെ നമ്മൾ ഈ സിമ്മി വെക്കുമ്പം ഒരുപാട് ഫ്ലെയിം ഉള്ള സ്റ്റവിലും വെക്കാൻ പാടില്ല ഒട്ടും ഇല്ലാത്ത ഒട്ടും ഫ്ലെയിം ഇല്ലാത്ത സ്റ്റവിലും വെക്കാൻ പാടില്ല നമ്മൾ ശ്രദ്ധിക്കണം കാര്യം ഇതിന് ആവശ്യത്തിനുള്ള ചൂട് കിട്ടണം അപ്പം അങ്ങനെയുള്ളൊരു സ്റ്റവിലോട്ട് വേണം നമ്മളിത് മാറ്റി വയ്ക്കാൻ ഇപ്പം ഞാനിനി സിമ്മിൽ വെക്കാൻ പോവാണ് എന്നിട്ട് നോക്കാൻ പോവാണ് തേർട്ടി ഫൈവ് മിനിറ്റ്സ് കഴിഞ്ഞിട്ട് വന്ന് നമ്മൾക്ക് വീണ്ടും എടുക്കാം ദ കറക്റ്റ് തേർട്ടി ഫൈവ് മിനിറ്റ്സായി ഞാൻ കേക്കിങ്ങോട്ട് എടുത്തൊരു പാത്രത്തിലോട്ട് വെച്ചു ഇതാ ഞാൻ ടൂത്ത് പിക്കും കൊണ്ട് കുത്തി നോക്കി കുത്തി നോക്കിയപ്പം ദാ ടൂത്ത് പിക്കൽ ഒന്നും ആയിട്ടില്ല നല്ലതുപോലെ കുക്കായിട്ടുണ്ട് മുപ്പത്തഞ്ച് മിനിറ്റ് മാത്രമേ വെച്ചിട്ടുള്ളൂ ഇപ്പം നിങ്ങളുടെ സ്റ്റൗവിന് എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ ചിലപ്പം മുപ്പത്തഞ്ച് മിനിറ്റ് കൊണ്ട് കൊണ്ടാകില്ല അപ്പം നിങ്ങൾ സ്റ്റൗ ഓഫ് ചെയ്യാതെ തന്നെ ഇങ്ങനെ കുത്തി നോക്കിയിട്ട് കുറച്ച് സമയം കൂടെ വെക്കണം ഇത് ഇതിലൊന്നും വരാത്ത കാരണം ഞാൻ ഓഫ് ചെയ്തു ഞാൻ വേറെ ഒരു പ്ലേറ്റ് എടുത്തിട്ട് അതിനകത്ത് കുറച്ച് എണ്ണ തേച്ച് കുറച്ച് മൈദ സ്പ്രെഡ് ചെയ്ത ശേഷം ഈ കേക്ക് അങ്ങോട്ട് കമത്തി വെച്ചിട്ടു നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ഇത് കട്ട് ചെയ്യാം ഇങ്ങനെ തന്നെ വേണമെങ്കിൽ നമ്മൾക്ക് ഈ കേക്ക് കട്ട് ചെയ്യാം അതല്ലെങ്കിൽ തിരിച്ചിട്ടിട്ട് കട്ട് ചെയ്യാം അതൊക്കെ നമ്മളുടെ ഇഷ്ടം അപ്പം നമ്മൾ ഈ കമത്തി കമത്തിയിടുമ്പം ഇതേലിത്തിരി എണ്ണയും മൈദയും കൂടെ ചേർക്കണം വളരെ ടേസ്റ്റി ആയിട്ടുള്ള കേക്കാണ് എഗ്ഗ്ലെസ് കേക്കാണ് എഗ്ഗ് കഴിക്കാത്തവർക്കൊക്കെ ഇത് ട്രൈ ചെയ്യാം കൊക്കോ പൗഡർ ഇട്ടതുകൊണ്ടാണിത് ബ്ലാക്ക് കളർ അതല്ലെങ്കിൽ ഇത് വൈറ്റ് കളറായിട്ട് വരും ചിലർ പഞ്ചസാര കരിച്ചിട്ട് ബ്രൗൺ കളർ കളർ വരുത്തും അതല്ലെങ്കിൽ വൈറ്റ് കേക്കായിട്ട് തന്നെ വരും നല്ല ടേസ്റ്റി ആയിട്ടുള്ള കേക്കാണ് എല്ലാവരും ട്രൈ ചെയ്യാം ഇതാ നല്ല സ്പോഞ്ചിയായിട്ടുള്ള കേക്കാണ് ഓൾറെഡി എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് എങ്കിൽ എപ്പോഴും വീഡിയോ കാണുന്നുടങ്ങി അതിൻ്റെ താഴെയുള്ള ഈ ലൈക്ക് ബട്ടൺ പ്രസ് ചെയ്യണം എല്ലാ വീഡിയോയുടെയും താഴെയുണ്ട് എല്ലാ വീഡിയോയും കാണുമ്പം ആ ലൈക്ക് ബട്ടൺ പ്രസ് പ്രസ് ചെയ്യണം ഈ വീഡിയോയുടെ തൊട്ട് താഴെ എന്താ ഒരു മാർക്ക് കാണാം താഴെ തൊട്ട് ഒരു ചെറിയ ട്രയാങ്കിൾ ഷേപ്പ് ഇതാണ് ഇവിടെ നിങ്ങൾ അവിടെ പ്രസ് ചെയ്യുവാണെങ്കിൽ ഈ വീഡിയോയെക്കുറിച്ചുള്ള എല്ലാ ഡിസ്ക്രിപ്ഷനും അതിനകത്ത് എഴുതിയിട്ടുണ്ട്